ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചനിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഫറെന്റ് സ്റ്റൈലുള്ള ഒരു മോമോ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മോമോ തയ്യാറാക്കി എടുത്ത് നോക്കിയാലോ. അപ്പൊ ആദ്യം നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചിയുടെയും അതുപോലെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള, ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ്, അതുപോലെ 1 പച്ചമുളക്, ഇതൊക്കെ ഞാൻ ചെറുതാക്കി എരിഞ്ഞെടുത്തതാണ്. അപ്പൊ ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വാടി വരുന്നത് മിക്സ് എടുക്കണം. പിന്നെ അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ വാടി കിട്ടും, ഇതിന്റെ കളറൊക്കെ വേഗം മാറി വരും. അപ്പൊ നമ്മുടെ സവാളൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്, കളറൊക്കെ ചേഞ്ച് ആയിക്കണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്തോടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വരണം, അതുവരെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പൊടികളൊക്കെ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞള്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഇനി നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല, കാരണം നമ്മൾ പച്ചമുളകും അതുപോലെ കുരുമുളകും പൊടി ചേർത്ത് കൊടുത്തേക്കണ അത്യാവശ്യം എരിവനുണ്ട്. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് എടുത്തതൊക്കെ കറക്റ്റ് ആയ കാരണമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഈ എഗ്ഗ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ എഗ്ഗിന് പകരം നമുക്ക് ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ ഇതുപോലെ തന്നെ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ചിക്കനോ ബീഫോ എടുക്കണമെന്ന് വെച്ചെങ്കിൽ ആദ്യം ഉപ്പും മഞ്ഞപ്പൊടിയിട്ടൊന്ന് വേവിച്ചെടുക്കണം, എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു മസാല ചേർത്തെടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നമ്മുടെ ഈ ഒരു മോമോ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഈ ഒരു എഗ്ഗിന്റെ മസാല നല്ലവണ്ണം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു എഗ്ഗ് സെപ്പറേറ്റ് ആയി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ എഗ്ഗൊക്കെ നല്ലവണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് മോമോ തയ്യാറാക്കാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമുക്കിത് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പൊ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഞാനിത് അത്യാവശ്യം കനം കുറച്ച് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഗ്ലാസ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാതും ഒരേ അളവിന് തന്നെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് റോസ് മോഡൽ നമ്മൾ മോമോ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ഇതുപോലെ ഞാൻ 6 എണ്ണം റൗണ്ടിൽ കട്ട് ചെയ്ത് നിരത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ മസാല നീളത്തിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ മസാല ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ 2 അറ്റത്തത് 2 സൈഡ് ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് വിടണം. അത് ഒരു ഭാഗം നമുക്ക് മടക്കാനും ഒരു ഭാഗം നമുക്ക് ഒട്ടിക്കാനും ഉള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് അടിഭാഗത്ത് നമുക്ക് മേൽഭാഗത്ത് കയറ്റി ഈ ഒരു മസാലയുടെ ഭാഗത്ത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് നീക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ മസാല പുറത്തു പോവാതിരിക്കുള്ളൂ. അപ്പൊ റോൾ ചെയ്യുമ്പോൾ പതുക്കെ തന്നെ റോൾ ചെയ്യുക. എന്നിട്ട് മറ്റേറ്റം കൂടെ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് റോസ് ടൈപ്പിൽ എങ്ങനെ ആക്കണേ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചു കൊടുത്താൽ നമ്മൾ റോസ് ടൈപ്പിലാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഞാൻ ഒന്നും കൂടിയും കാണിച്ചു തരാം. അപ്പോൾ നല്ല ഭംഗിയിലായിട്ടുള്ള മോമോ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും കാണിച്ചു തരാം. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് നമുക്ക് നിരത്തി വെക്കാം. എന്നിട്ട് നമുക്ക് നീളത്തിൽ മസാല ഫില്ല് ചെയ്യാം. ഇതുപോലെ അടിഭാഗത്ത് നിന്ന് മസാലയുടെ ഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗത്ത് നമുക്ക് റോൾ ചെയ്ത് വരികയാണ്.
എന്നിട്ട് മറ്റേ വശം കൊണ്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു മോമോ ഡെക്കറേറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ആവിയിൽ വേവിക്കണം നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കണം നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലിയുടെ ആ ഒരു തട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ മോമോ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിൻ്റെ അടപ്പാകുമ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ എയറൊക്കെ പുറത്തു പോവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കി വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോക്ക് സെറ്റായിക്കണേ. കണ്ടില്ലേ നമ്മുടെ മോമോയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മോമോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസ് നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.